പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ, നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തീ ചൂടില്ലാർന്നേ, തീവെട്ടി കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. അപ്പോ നിങ്ങളോട് തിന്നുന്നതൊന്നും വിഷമില്ല എന്ന് പറയാൻ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുന്ന കാലത്ത് നടക്കില്ല എങ്കിലും ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ നൈമിത്രയെ ഒരു തരി കലർപ്പില്ലാതെ നിങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ മസാലകൾ, അച്ചാറുകൾ, ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്നിലും ഞങ്ങൾ ഒരു തരി പോലും മായ ഇല്ലാതെ നിങ്ങളുടെ അടുക്കളയിൽ എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് നയമിത്ര ഇത്ര 6 വർഷം ഇങ്ങനെ നിന്നത്. ഇപ്പോൾ ഒരു കമ്പനിയാക്കി നമുക്ക് വളർത്താൻ കഴിഞ്ഞത് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പോരായ്മകളോ പ്രശ്നങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് കമൻ്റായി എഴുതുകയും എന്നോട് പറയുകയും ചെയ്യണം. ഈ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളൊരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റിനകത്തുള്ള വീഡിയോകളാണ്. നിങ്ങൾ സമയമുള്ളപ്പോൾ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഞങ്ങൾക്ക് ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട്. ഒരുപാട് വീണുപോയ ആൾക്കാരെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു സാമ്പാറാണ്. നൈമിത്രയുടെ സാമ്പാർ മസാല വെച്ചിട്ടുള്ള സാമ്പാർ. ഇതാണ് നൈമിത്രയുടെ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സാമ്പാർ മസാല. വീട്ടിൽ തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ സാമ്പാർ മസാലയുടെ ഒരു പാക്കറ്റാണ് ഇത്. അപ്പോൾ സ്റ്റേറ്റ് ഹൈവേയിൽ തന്നെ നിലമേലിനും കിളിമാനൂരിനും മധ്യേയാണ് ഞങ്ങളുടെ ഷോപ്പുള്ളത്. തിരുവനന്തപുരം പോകുന്നവർ കാണുന്നവർ ഒന്ന് നിർത്തി ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ മസാലകൾ വാങ്ങണം എന്നൊരു അഭ്യർത്ഥന കൂടി നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കി കാണിച്ചു തരാം. എളുപ്പത്തിലും നമ്മുടെ മസാല വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാം. കുറച്ച് സമയമെടുത്തും ഉണ്ടാക്കാം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് സമയമെടുത്തിട്ടാണ്. ഒരു സദ്യ സാമ്പാറാണ് ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത്, എൻ്റെ സ്റ്റൈലിലുള്ള ഒരു സാമ്പാർ. അപ്പോൾ എൻ്റെ വീട്ടിൽ എളുപ്പത്തിലാണ് തയ്യാറാക്കാവുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് പറയുമ്പോൾ ഈ എന്താണ് കുക്കറിൽ പച്ചക്കറി എല്ലാം വേവിച്ചിട്ട് ഈ മസാലയും ഇട്ട് കൊടുത്ത് കായം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഒന്നും വേണ്ട, ഈ മസാല മാത്രം മതി. ഇട്ട് കൊടുത്തിട്ട് കടുക് വറുത്ത് ഇട്ട് ആണ് ഞങ്ങൾ ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ സാമ്പാർ ഉണ്ടാക്കുന്നത് വീട്ടിലെ അമ്മയൊക്കെ. പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അത് അവധി ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് അത് ചെയ്തു നോക്കാവുന്നതാണ്. പക്ഷേ ഉറപ്പ് പറയാം, ഒരു കുടുംബത്തിന് ഈ 100 ഗ്രാം മസാല ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണമെന്നൊരു അഭ്യർത്ഥനയോടെ വാ, നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ആ അങ്ങനെ പാത്രം വെച്ചു, ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിച്ചിട്ട്, എളുപ്പത്തിലുള്ളൊരു സാമ്പാറല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇത് വളരെ സമയമെടുത്ത് ചെയ്യുന്നൊരു സാമ്പാറാണ്. ഇതിങ്ങനെ വറ്റൽ മുളക് ഇട്ട് കൊടുത്ത് ഇത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതൊരു ഒരു നല്ല മണമാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ എന്നും പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കും കേട്ടോ. വെളുത്തുള്ളി വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ 2-3 അല്ലി ഇട്ട് കൊടുക്കാം. ഈ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റേണേ, വഴന്ന് വരണം. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നത്, ചെറിയ ഉള്ളി, സവാള, പച്ചക്കറികളിലെ കൂട്ടത്തിൽ അങ്ങനെ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ സവാള ഇടാത്തത്, ചെറിയ ഉള്ളി ഇടാത്തത്, കറിവേപ്പില പൊട്ടിച്ച്. ഇനി നമ്മൾ ഇതിലേക്ക് പച്ചക്കറികൾ, അമരപ്പയർ, പച്ചമുളക്, ഒരു 3-4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി സവാള, ചെറിയ ഉള്ളി, ഉരുളക്കിഴങ്ങ്, പടവലങ്ങ, കത്തിരിക്ക അഥവാ വഴുതനങ്ങ എല്ലാം കൂടെ ചേർത്ത്, എന്താണ് മത്തങ്ങ എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കുന്നത്. ഇത് എളുപ്പത്തിൽ കുക്കർ ഇട്ടടിച്ചിട്ട് ഒരു 4 വിസിൽ പരിപ്പുൾപ്പെടെ ഇട്ടിട്ട് നമ്മുടെ നൈമിത്ര മസാല ഇട്ട് അതിലിട്ട് ഇളക്കിയെടുക്കുക. അത് എളുപ്പത്തിലുള്ള സാമ്പാറാണ്. തക്കാളി ചേർത്താൽ ഇഡ്ഡലിക്ക് എടുക്കാം, പുളിയും കൂടെ ചേർത്താൽ ചോറിനെടുക്കാം. അങ്ങനെയാണ്. ഇതിപ്പോൾ നമ്മൾ ഉപ്പും കൂടെ ഇട്ട്
നന്നായിട്ട് ഇളക്കേണ്ടേ. നന്നായിട്ട് ഇളക്കി ഇത് ഒരു ഒരു നല്ലൊരു മണം വരണം. ഇതിനെ ഒന്ന് എണ്ണയിലിട്ട് തന്നെ വഴറ്റിയത്, ഒന്ന് അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചെറിയ ഇതായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ചെറിയ അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വെച്ചാൽ അങ്ങനെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ പയറ് കുക്കറിൽ ഒരു 4 വിസിൽ കേൾപ്പിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചു. ലാസ്റ്റ് ഇതെല്ലാം വഴന്നു വരുമ്പോഴാണ് തക്കാളിയും ഇത് വെണ്ടയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. വെണ്ടയ്ക്ക എന്ന് പറയുന്നത് ഇങ്ങനെ അരിഞ്ഞ് വലുതാക്കിയിട്ട് കൊടുക്കുമ്പോൾ നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ. ഇത് ചോറിൻ്റെ സാമ്പാറാണേ, സദ്യ സാമ്പാർ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട്. തക്കാളിയും കൂടെ ഒന്ന് വഴന്ന് വരണേ, തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. വഴന്ന് വരുമ്പോഴാണ് നമ്മൾ ഈ നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കുന്നത്. പരിപ്പിന് പകരം നമുക്കിപ്പോൾ ഉഴുന്ന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ സാമ്പാർ പരിപ്പ് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് വേവിച്ച് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ സ്വന്തം മസാല നൈമിത്ര ആയുടെ സാമ്പാർ മസാല ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അതായത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കൂല കേട്ടോ. ഈ മസാല മാത്രം മതി, വേറെ ഒന്നും വേണ്ട, കായവും ഒന്നും വേണ്ട. നമുക്ക് ഈ മസാല മാത്രം മതി. ഇനി അഥവാ നിങ്ങൾക്ക് കൂടുതൽ കളർ വേണമെങ്കിൽ കുറച്ച് കാശ്മീരി പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കളറൊക്കെ ഉണ്ട്, നല്ല കളറാണ്. ഇങ്ങനെ ഇരിക്കണേ, ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മളൊരു ചെറിയ ഒരു കുഞ്ഞ് പിന്നെ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളിയെടുത്ത് പിഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് ഇതിൽ ചേർത്തേക്കുന്ന വെള്ളം എന്തായാലും, നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന വെള്ളം എന്തായാലും തിളച്ച വെള്ളമാണ്, തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചവെള്ളം ഞാൻ ഒരു കറിയിലും ചേർക്കാറില്ല, അതിൻ്റെ ടേസ്റ്റ് മാറും, നമ്മുടെ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ അതുപോലെ നമുക്ക് അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി അതിൽ ആവശ്യത്തിന് നമ്മളിതിലോട്ട് ഒരു കുറച്ച് പുളി, ഈ ഇത്തിരി പുളിയേ ഒഴിക്കുന്നുള്ളൂ. ചോറിനായതുകൊണ്ടാണ്, തീർച്ചയായിട്ടും ഇഡലിക്കോ ദോശയ്ക്കോ ആണെങ്കിൽ നിങ്ങൾ പുളി ചേർക്കണ്ട, അത് മാത്രം മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി പറ്റി നന്നായിട്ട് നല്ല മണമൊക്കെ വരുമ്പോൾ മല്ലിപ്പൊടി, സോറി, മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെ റെഡി. അപ്പോൾ ഒരുപാട് നന്ദി കൂടെ നിൽക്കണേ.